നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ പങ്കുണ്ടെന്ന് ആരോപിക്കപ്പെട്ട വിദ്യാർത്ഥിയുടെ ഡോക്ടറായ അമ്മയുടെ സ്വകാര്യ പ്രാക്ടീസ് കേന്ദ്രത്തിന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം സിദ്ധാർത്ഥന്റെ കുറക്കോട് വീടിന് സമീപത്തെ ഡോക്ടറുടെ സ്വകാര്യ പ്രാക്ടീസ് റൂമിന് നേരെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം അരങ്ങേറിയത് നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർ ബിന്ദു സുന്ദർ ഇവിടെയാണ് സ്വകാര്യ പരിശോധന നടത്തുന്നത് ഈ ഡോക്ടറുടെ മകൻ കേസിലെ പ്രതിയാണെന്ന് ആരോപിച്ചായിരുന്നു പ്രവർത്തകർ ഡോക്ടറുടെ നെയിം ബോർഡ് എടുത്ത് ഡോക്ടറുടെ പേര് പതിപ്പിച്ച ബോർഡുകൾ പ്രാക്ടീസ് റൂമിലേക്ക് കയറി റോഡിലേക്ക് വലിച്ചെറിയുകയായിരുന്നു അതേസമയം സിദ്ധാർത്ഥനെ എസ് എഫ് ഐ അക്രമികൾ ക്രൂരമർദ്ദനത്തിനിരയാക്കിയ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് കൊടും ക്രൂരതയാണ് എസ് എഫ് ഐക്കാർ സിദ്ധാർത്ഥനോട് ചെയ്തത് മുഖ്യപ്രതികളിൽ ഒരാളായ സിഞ്ചോയാണ് ഏറ്റവും ക്രൂരമായി മർദ്ദിച്ചത് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ മനുഷ്യ മനസാക്ഷി ഒന്നടകം ഞെട്ടിക്കുന്ന ഒരു ക്രൂരത കരാട്ട ബ്ലാക്ക് ബെൽറ്റ് സിൻജോ സിദ്ധാർത്ഥന്റെ കണ്ടനാളം നെക്കി പൊട്ടിച്ചു ഇതോടെ ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാൻ സിദ്ധാർത്ഥന് കഴിഞ്ഞില്ല സിദ്ധാർത്ഥൻ അനുഭവിച്ച കൊടിയ മർദ്ദനത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾ പോലീസിന് മൊഴി നൽകിയിരിക്കുകയാണ് ആൾക്കൂട്ട വിചാരണയ്ക്കിടെ സിദ്ധാർത്ഥനെ ചവിട്ടി താഴെയിട്ടതും വയറിൽ തള്ളവരൽ ഉപയോഗിച്ച് കരാട്ടെ സ്റ്റൈലിൽ മർദ്ദിച്ചതും സിൻജോയായിരുന്നു സിദ്ധാർത്ഥൻ വെള്ളം ചോദിച്ചപ്പോൾ കൊടുത്തെങ്കിലും അത് കുടിക്കാൻ സാധിച്ചില്ല ആൾക്കൂട്ട വിചാരണക്ക് പദ്ധതിയിട്ടതും എസ് എഫ് ഐ നേതാക്കളും സിൻജോയും ചേർന്നാണ് ഈ സംഭവം പുറത്തു പറഞ്ഞാൽ തലയുണ്ടാകില്ലെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി മുഖ്യപ്രതികളിൽ രണ്ടാമനായ കാശിനാഥനും സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു ബെൽറ്റ് കൊണ്ട് നിരവധി തവണ അടിച്ചത് കാശിനാഥനായിരുന്നു മനോനില തെറ്റിയതുപോലെയാണ് സിദ്ധാർത്ഥനോട് പെരുമാറിയത് കാശിനാഥൻ കോളേജിൽ അറിയപ്പെട്ടിരുന്നത് സൈക്കോ എന്ന പേരിലാണ് ഹരിക്ക് അടിമയായിരുന്നു എന്നും വിദ്യാർത്ഥികൾ പറയുകയാണ് അതേസമയം സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന് നീതി തേടി എ ബി ബി പി അച്ഛലോ സെക്രട്ടറിയേറ്റ് ലോങ് മാർച്ച് നടത്തി സിദ്ധാർത്ഥന്റെ വീട്ടിൽ നിന്നും ആരംഭിച്ച മാർച്ചിന്റെ തുടക്കം കുറിച്ച് കഴിഞ്ഞ ദിവസം രാവിലെ ഒൻപതിന് എ ബി ബി പി ദേശീയ സെക്രട്ടറി ശ്രാവൺ ബി രാജു ദീപശിഖ കൈമാറുമ്പോൾ അച്ഛൻ ജയപ്രകാശ് പൊട്ടിക്കരയുകയായിരുന്നു സിദ്ധാർത്ഥിന്റെ അമ്മയുടെയും അച്ഛന്റെയും തോരാത്ത കണ്ണുനീരിന് അറുതി വരുത്താൻ ഈ ദീപത്തിന് കഴിയുമെന്നാണ് ശ്രാവൺ ബിരാജ് അന്വേഷണം സിബിഐ ഏറ്റെടുക്കുന്നതുവരെയും നീതി ലഭിക്കുന്നതുവരെയും എബിവിപി നേതൃത്വം സമരമുഖത്തുണ്ടാകുമെന്നും ശ്രാവൺ പറഞ്ഞു ദീപശിഖ ഏറ്റുവാങ്ങി സംസ്ഥാന സെക്രട്ടറി യു ഈശ്വർ പ്രസാദ് ലോങ് മാർച്ച് നയിച്ചു രാത്രി ഏഴ് മണിയോടെ മാർച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമാപിക്കുകയും ചെയ്തു സിദ്ധാർത്ഥിന്റെ ഛായചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തി പ്രവർത്തകർ മൺ ചുരാതുകൾ തെളിയിച്ചു കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇടത് അനുകൂല അധ്യാപകരുടെയും എസ് എഫ്ഐ എം ഭീകര വായിച്ചു തുടർച്ചുനീക്കുമെന്നും സമാപന പരിപാടിയിൽ സംസാരിച്ച ദേശീയ പ്രവർത്തക സമിതി അംഗം എൻ എസ് ടി ശ്രീഹരി പറഞ്ഞു സെക്രട്ടേറിയറ്റിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ മാത്രം അകലെയുള്ള സിദ്ധാർത്ഥന്റെ വീട് സന്ദർശിക്കാൻ മുഖ്യമന്ത്രിക്ക് ഇതുവരെയും സമയം കിട്ടിയില്ലെന്നും ശ്രീഹരി കുറ്റപ്പെടുത്തി സംസ്ഥാന പ്രസിഡന്റ് വൈഷാഖ് സദാശിവൻ ജോയിന്റ് സെക്രട്ടറിമാരായ ചന്ദ്രൻ അമൽ മനോജ് അഭിനവ് തുണേരി അക്ഷയ് സന്ദീപ് ശശിധരൻ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി കേസ് അട്ടിമറിക്കാനുള്ള നീക്കം അവസാനിപ്പിക്കുക സ്വതന്ത്ര ഏജൻസി അന്വേഷണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്